हाय फ्रेंड्स, वेलकम टू ग्रैंडमदर टिप्स। इन वीडियो नाम का ई यूरिक आसिड वन कमा नमुक अद अंत कुम इन वीडियो पर अब नमुक यूरिक आसिड शिक्षण लक्षण ना काली अवड़े वेदन पेरीवेल अवे वेदन उपचुट अवे वेदन एल नमुक वरू अल अब इत यूरिक आसिड वर कारण नमिधम जंक फुड्स कह बीफ ईटम्स कहने पल रीसनस नमुक वरा अब नमुक पैधवे नमें कंट्रोल निर्तन इधर नाम इन वीडियो पर രാവിലെ വെറും വയറ്റിൽ നമ്മൾ കുറച്ച് ചൂടുവെള്ളത്തിൽ ആപ്പിൾ സിഡർ വിനീഗർ മിക്സ് ചെയ്ത് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കുറേ കഴിക്കണം. ഒരാഴ്ചയൊന്നും റിസൾട്ട് കിട്ടില്ല, ഒന്ന് രണ്ട് മാസമൊക്കെ നമ്മളത് കഴിക്കണം. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ അര ഗ്ലാസ് അര സ്പൂൺ കഴിക്കുക. നമ്മൾ ഈ ആപ്പിൾ സിഡർ വിനീഗർ അധികം നമ്മൾ ഇങ്ങനെ കഴിക്കുന്ന അധികം കൊള്ളില്ല, നമ്മളെ പല്ലിനൊക്കെ എഫക്റ്റ് ചെയ്യും കുറേ കഴിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഒരു അര സ്പൂൺ ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് യൂറിക് ആസിഡ് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കുറയുന്നതിന് വളരെയധികം നല്ലതാണ്. പിന്നെ നമുക്ക് അതേപോലെ തന്നെ ചെറു ചൂടുവെള്ളത്തിൽ നാരങ്ങാ നീര് അര സ്പൂൺ, ഒരു നാരങ്ങ ഒരു പകുതി നാരങ്ങ കഴിക്കുന്നതും മിക്സ് ചെയ്തിട്ട് നാരങ്ങാൻ്റെ ജ്യൂസ് മിക്സ് ചെയ്ത് കഴിക്കുന്നതും ഇത് കണ്ടിന്യൂസ് ആയി കഴിക്കാൻ നല്ലതാണ്. പിന്നെ നമുക്ക് ഇതിൽ പൈനാപ്പിളിൻ്റെ ജ്യൂസ് കഴിക്കുന്നതൊക്കെ നല്ലതാണ്. പിന്നെ ഏറ്റവും നല്ല ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെമഡി എന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കുന്നത് പാർസി ലീവ്സ് ഉണ്ടോ കണ്ട മല്ലിയില എന്ന് തോന്നും, എന്നാൽ മല്ലിയിലയല്ല പാർസി ലീവ്സ് ആണത്. കാരണം മല്ലിയ നമ്മൾ ആ മല്ലിയിലയുടെ അതേ ലുക്ക് തന്നെ അതിനുണ്ടാവുക, പക്ഷേ അതല്ല. കണ്ട അടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അതല്ല, അത് ഒട്ടും സ്മെല്ലുണ്ടാവില്ല മല്ലിയില, മറ്റേ മണമൊന്നും ഉണ്ടാവില്ല അതിന്. അപ്പോൾ നമുക്ക് ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിന് ഏകദേശം ഇത്ര പാർസി ലീവ്സ് ഞാൻ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ എടുക്കാം, അതിൽ നമുക്ക് ദേ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഈ പാർസി ലീവ്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് അജ്വൈൻ സീഡ്. ഓക്കെ, ഇത് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ അജ്വൈൻ സീഡ് വണ്ണം കുറയ്ക്കുന്നതിനൊക്കെ വളരെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഈ അജ്വൈൻ സീഡ് രണ്ടും കൂടി മിക്സ് ചെയ്യാം. പാർസി ലീവ്സ് മാത്രം അങ്ങനെ ചെയ്താലും എഫക്റ്റ് ആട്ടോ, അജ്വൈൻ സീഡും കൂടി ചെയ്യുകയാണെങ്കിൽ നല്ല എഫക്റ്റാണ് ഇത്. പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്, നമ്മൾ പച്ചപ്പപ്പായ ഉണ്ടെങ്കിൽ പച്ചപ്പപ്പായ ജസ്റ്റ് രാവിലെ എഴുതിച്ചിട്ട് തോല് കളഞ്ഞിട്ട് കഴുകിയ ശേഷം നമ്മൾ അതൊന്ന് തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. അത് ഏറ്റവും ബെസ്റ്റ് മെഡിസിനാണ്. പിന്നെ ഇത് ചെയ്ത് ഇത് പക്ഷേ പച്ചപ്പപ്പായ എല്ലായ്പ്പോഴും നമുക്ക് കിട്ടില്ല, ഇതൊക്കെ നമുക്ക് പിന്നെയും കിട്ടും. ഒന്നില്ലെങ്കിൽ നിങ്ങൾ അജ്വൻ സീഡ് വെള്ളത്തിൽ തിളപ്പിച്ച് കുടിച്ചാലും മതി, അല്ലാന്നുണ്ടെങ്കിൽ പാർസി ലീവ്സ് യു എ അതുമായി സൗദി അങ്ങനെയുള്ള മിഡിൽ ഈസ്റ്റ് കൺട്രീസിലും മറ്റേ അവിടെയൊക്കെ പാർസി ലീവ്സ് നമുക്ക് സിമ്പിളായിട്ട് അവൈലബിൾ ആണ്, ഡെയിലി സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന സാധനം. പക്ഷേ ഇത് യു എ ഗൾഫ് കൺട്രീസിലുള്ളവർക്കാണ് കൂടുതൽ യൂറിക് ആസിഡായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം അവിടെ എപ്പോഴും നമുക്ക് ഈ പറഞ്ഞ മീറ്റ് ഐറ്റംസ് കഴിക്കലും അതേപോലെ തന്നെ നമ്മൾ പുറത്തുനിന്നുള്ള ഐറ്റംസൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് അപ്പോൾ നമ്മൾ അവിടെ അജ്വൈൻ സീഡും നമുക്ക് കിട്ടും, നമുക്ക് കിട്ടുന്ന പാർസി ലീവ്സും കിട്ടും. അപ്പോൾ നമുക്ക് തിളപ്പിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല രണ്ടെണ്ണം. ഇനി അതെല്ലാം ഉണ്ടെങ്കിൽ അജ്വൈൻ സീഡ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പാർസി ലീവ്സ് തന്നെ മതി, അവർക്ക് ഡെയിലി നമുക്ക് കിട്ടുന്ന സാധനമാണ് യു എയിലുള്ളവർക്ക്. അപ്പോൾ നമുക്ക് ഇത് രണ്ടെണ്ണം കൂടി തിളപ്പിക്കാം. നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, നമുക്ക് ഒലിവ് ഓയിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ് യൂറിക് ആസിഡ് ഉള്ളവർക്ക്. നമ്മൾ വല്ല സാലഡിലൊക്കെ ഇങ്ങനെ ഒഴിച്ച് കഴിക്കുന്നതോ വളരെ നല്ല ഒരു കാര്യമാണ് ഒലിവ് ഓയിൽ കഴിക്കുന്നത് കേട്ടോ. ഈ യൂറിക് ആസിഡ് ഉള്ളവർ അജ്വാൻ സീഡ് കഴിക്കുന്നത് നമ്മൾ വണ്ണം കുറയ്ക്കുന്നതിന് ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. അതിൻ്റെ നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടല്ല ആ ഒരു വെള്ളം കുടിക്കുന്നത്. പക്ഷെ ഇതൊക്കെ നമുക്ക് മിനിമം നമ്മളൊരു ഒരു മാസമെങ്കിലും കുടിച്ചാലേ എഫക്റ്റ് കിട്ടുള്ളൂ, അല്ലാതെ ഒരാഴ്ചയിൽ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ നമുക്ക് ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല. നാച്ചുറലായിട്ടുള്ള ഐറ്റംസിനെല്ലാം നമുക്ക് കുറച്ച് സമയമെടുക്കും. അപ്പം നമ്മളതിൻ്റെ കളറൊക്കെ ചെറുതായി മാറി വരുന്നുണ്ട്. നമ്മൾ ഓവറായിട്ട് തിളപ്പിക്കൊന്നും വേണ്ട, നമ്മളൊരു 10 മിനിറ്റ് തിളച്ച് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇതാക്കി കഴിഞ്ഞിട്ട് തണുത്ത ശേഷം നമ്മൾ ഇതിൻ്റെ ആ ഒരു ജ്യൂസ് എടുത്ത് കുടിക്കാൻ അരിച്ചിട്ട് കേട്ടോ. ആ ജീരകവും ആ മറ്റേ അജ്വൻ സീഡും പിന്നെ അതേപോലെ തന്നെ അതും അരിച്ച് കഴിഞ്ഞിട്ട് ഉള്ള ആ വെള്ളം കുടിച്ചാൽ മതി. പക്ഷെ ഒറ്റടി കുടിക്കണം നിർബന്ധമൊന്നുമില്ല, വെറും വറ്റി കുടിക്കണം നിർബന്ധമില്ല, എപ്പോഴാണെങ്കിലും കുടിച്ച് തീർത്താൽ മതി. അപ്പം ഇത് ഏകദേശം നമ്മളിപ്പോൾ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം സ്ലോ ആക്കിയിട്ട് വെക്കാൻ പോവാണ്. ഇനി നമുക്കൊരു സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് എടുക്കാം.
അപ്പോൾ നമ്മുടെ യൂറിക് ആസിഡിനെ നമ്മൾ കൺട്രോൾ ആക്കുന്ന നമ്മളുടെ ഐറ്റം ആയിട്ടുണ്ട്. ഇത് നല്ലോണം തണുത്ത ശേഷം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു ദിവസം കൂടുതൽ എടുത്തു വെക്കാൻ പാടില്ല. നമുക്കിത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ചെയ്ത് ഇപ്പോൾ രാവിലെ ഒരു ഗ്ലാസ് കുടിക്കാനുള്ള അളവാണ് ഞാൻ ഈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അളവിൽ നിങ്ങൾ 3 നേരം വെച്ച് ചെയ്യുക കേട്ടോ. ഉണ്ടാക്കുമ്പോൾ രാവിലെ ഒരു ഒരു ലെവലിൽ അങ്ങ് ഉണ്ടാക്കിയിട്ട് പിന്നെ ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടം എല്ലാ കൂട്ടും ലൈക്ക്, ഷെയർ, കമൻറ്റ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടുവന്ന ബെൽ പ്രസ് ഇതുപോലെ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. അടുത്ത നല്ല വീഡിയോ ആയിട്ടപ്പോൾ കാണാം ഫ്രണ്ട്സ്. താങ്ക് യു.